തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവും കെജ്രിവാളിന്റെ വലം കൈയുമായ മനീഷ് സിസോദിയെ ഇതേ മദ്യനയ അഴിമതി കേസിൽ നേരത്തെ തന്നെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പുറമെ AAP മുതിർന്ന നേതാക്കളായ സത്യേന്ദർ ജെയിൻ, സഞ്ജയ് സിംഗ് എന്നിവരെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 2 മാസത്തിനിടെ ED അറസ്റ്റ് ചെയ്യുന്ന 2-ാമത്തെ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. ജനുവരി 31 ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ED അന്വേഷണത്തിന് തൊട്ടു മുൻപായി രാജിവെക്കുകയായിരുന്നു. 2022 മദ്യനയത്തിലെ ക്രമക്കേടുകളുടെ പേരിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത്. 2023 ഒക്ടോബറിലാണ് AAP രാജ്യസഭാ MP സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുന്നത്. സഞ്ജയുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ED അയച്ച 9 സമൻസുകളിലും ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായില്ല. എന്താണ് അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കാൻ കാരണമായ മദ്യനയ കേസ്? പല സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ കെജ്രിവാൾ സർക്കാർ 2021 നവംബർ 17 കൊണ്ടുവന്ന നയത്തിൽ അഴിമതി ഉണ്ടെന്നാണ് കേസ്. ലെഫ്റ്റനന്റ് ഗവർണറായ VK സക്സേന ചുമതലയേറ്റതിനു പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നത്. ക്രമക്കേടുണ്ടെന്ന് കാട്ടി CBI പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു. വിവാദമായതോടെ കഴിഞ്ഞ വർഷം ജൂലൈ 31 ഈ മദ്യനയം പിൻവലിച്ചു. തെലങ്കാനയിലെ BRS നേതാവ് K. കവിതയെ മദ്യനയ കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് അധിക നാളായില്ല. TMC നേതാവും മുൻ ലോക്സഭാംഗവുമായ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ചോദ്യക്കോഴ കേസിൽ CBI അന്വേഷണം മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ്. ഡൽഹിയിലെ AAP രാഷ്ട്രീയത്തിലെ പ്രധാന മുഖമായ മനീഷ് സിസോദിയ മദ്യനയ കേസിൽ 14 മാസമായി ജയിലിലാണ്. അതേ കേസിൽ ആം ആദ്മിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് 5 മാസമായി ജയിലഴിക്കുള്ളിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തെ തിരഞ്ഞുപിടിക്കുകയാണോ ED യും സർക്കാരും?